വേമ്പനാട്ടുകായലിന്റെ ഭാഗമായ അഞ്ചേക്കറോളം വിസ്തൃതിയിലുള്ള കൊച്ചുകായൽ റിസോർട്ടുടമ സ്വന്തമാക്കിയത് ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണെന്ന് വ്യക്തമായി മത്സ്യകൃഷിക്കുന്ന പേരിൽ കായലിൽ പുറംപണ്ട് നിർമ്മിക്കാൻ ആർഡിഒ നൽകിയ അനുമതിയുടെ മറവിലായിരുന്നു കയ്യേറ്റം കുമരകം വില്ലേജിലെ സെറ്റിൽമെന്റ് രജിസ്റ്ററിൽ കായൽ പുറംപൊക്കിന് എത്തിൽപ്പെട്ട ഭൂമിയാണ് റിസോർട്ടുടമ നികത്തി സ്വന്തമാക്കിയിരിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് സ്വകാര്യ വ്യക്തിക്ക് പതിച്ചു നൽകിയതു മുതൽ തുടങ്ങിയതാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ തൊണ്ണൂറ്റിയെട്ടിലാണ് അഞ്ചേക്കർ കായൽ പുറമ്പൊക്കെ കോട്ടയം ലാൻഡ് ട്രിബ്യൂണൽ സ്പെഷ്യൽ തഹസീൽദാർ കുമരകം സ്വദേശികൾക്ക് പതിച്ചു നൽകിയത് നടപടി നിയമവിരുദ്ധമെന്ന് കണ്ട് രണ്ടായിരത്തിൽ അപ്പലേറ്റ് അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ട ക്രയവിക്രയ സർട്ടിഫിക്കറ്റ് റദ്ദു ചെയ്തു ഇത് പരിഗണിക്കാതെയാണ് റിസോർട്ടുടമ അഞ്ചേക്കർ കായൽ വിലയ്ക്ക് വാങ്ങിയത് മത്സ്യകൃഷിക്കെന്ന പേരിൽ പുറമ്പണ്ട് നിർമ്മിക്കാൻ റിസോർട്ടുടമയ്ക്ക് കോട്ടയം ആർ അനുമതി നൽകിയതോടെ ക്രമക്കേടുകളുടെ രണ്ടാം ഘട്ടം ആരംഭിച്ചു കൊച്ചുകായൽ തണ്ണീർത്തടമാണെന്ന വില്ലേജ് ഓഫീസറുടെ റിപ്പോർട്ട് മറികടന്നായിരുന്നു ആർ ഡി നടപടി ഭൂവിനിയോഗ നിയമത്തിന്റെയും നീർത്തട സംരക്ഷണ നിയമത്തിന്റെയും ലംഘനം കൂടിയായി ആർ ഡി നൽകിയ അനുമതി ഈ അനുമതിയുടെ മറവിലാണ് റിസോർട്ട് ഉടമ പിന്നീട് അഞ്ചേക്കറോളം കൈവശപ്പെടുത്തിയതും അതിലേറെയും മണ്ണിട്ട് നികത്തിയതും കുമരകം നേച്ചർ ക്ലബ്ബ് ഡിവൈഎഫ്ഐ തുടങ്ങി നിരവധി സംഘടനകൾ കായൽ കയ്യേറ്റത്തിനെതിരെ രംഗത്തെത്തിയെങ്കിലും ഒരു നടപടിയും അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ മറവിൽ കയ്യേറ്റ ഭൂമിയിൽ റിസോർട്ടുടമ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സംസ്ഥാനത്തെ ഭരണമാറ്റത്തോടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തി ബാസ്കറ്റ്ബോൾ കോട്ടിനെയും ബോട്ട് ജെട്ടിയുടെയും നിർമ്മാണം അതിവേഗം പൂർത്തിയാക്കി കോൺക്രീറ്റ് സ്ലാബുകൾ ഉപയോഗിച്ച് അതിർത്തി ഭിത്തി നിർമ്മിച്ച് അഞ്ച് ഏക്കറോളം വേമ്പനാട്ടുകായൽ സ്വന്തമാക്കിയെങ്കിലും ബന്ധപ്പെട്ടവർ ഒരു നടപടിയും ഇനിയും സ്വീകരിച്ചിട്ടില്ല കയ്യേറ്റത്തിന് മൗനാനുവാദം നൽകി കൂട്ടുനിന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല സാലി മുഹമ്മദ് കോട്ടയം